മുടി ഒന്ന് കൊഴിഞ്ഞു തുടങ്ങിയാൽ എല്ലാവർക്കും ആദിയാണ്. അത് പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ടെൻഷനാണ്. പലപ്പോഴും നമ്മുടെ തെറ്റായ ആഹാരശീലങ്ങൾ, മാനസികാവസ്ഥ, ജീവിത രീതി എന്നിവയെല്ലാം മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. ഇത്തരം പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഇന്ന് മാർക്കറ്റിൽ പല വിധത്തിലുള്ള പ്രോഡക്ട്സ് ലഭ്യമാണ്. അവയിലെല്ലാം തന്നെ പ്രധാന ഘടകം എന്നത് ബയോട്ടിനാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ ബയോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുണ്ട്. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനത്തിന് വൈറ്റമിൻസ് അനിവാര്യമാണ്. പലതരം വൈറ്റമിൻസ് ഉണ്ട്. അതിൽ വൈറ്റമിൻ എച്ച് ആണ് ബയോട്ടിൻ എന്ന് അറിയപ്പെടുന്നത്. ബി കോംപ്ലക്സ് വൈറ്റമിൻ ഗ്രൂപ്പിൽ പെടുന്നതാണ് ബയോട്ടിൻ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നതിനെല്ലാം സഹായിക്കുന്നത് ഈ ബി ഗ്രൂപ്പ് വൈറ്റമിനാണ്. നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ഈ ബയോട്ടിൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. പ്രത്യേകിച്ച് മുടി നല്ല കട്ടിയിൽ ഉള്ളോടെ വളരുന്നതിന് ബയോട്ടിൻ വളരെയധികം സഹായിക്കും. ദിവസേന എന്ന കണക്കിൽ നമ്മൾ ബയോട്ടിൻ സപ്ലിമെന്റ് കഴിച്ചാൽ മുടി കൊഴിച്ചിൽ മാറുകയും തലയിലെ താരൻ മാറി മുടിയെല്ലാം നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. ഇന്ന് ബയോട്ടിൻ സപ്ലിമെന്റ്സ് ധാരാളം വിപണിയിൽ ലഭ്യമാണ്. അത്തരം സപ്ലിമെന്റ്സ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ ബയോട്ടിന്റെ കുറവുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അതുപോലെ മുടി കൊഴിയുന്നതിന് കാരണം കൃത്യമായിട്ട് കണ്ടെത്തുകയും വേണം. പുറത്തുനിന്ന് സപ്ലിമെന്റ്സ് എടുക്കാതെ പരമാവധി നാച്ചുറലായിട്ട് നമുക്ക് ലഭിക്കുന്ന ബയോട്ടിൻ റിച്ച് ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്. അധിക ചെലവ് ഭയക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ന് ലഭിക്കുന്നതും ചിലവില്ലാത്തതുമായ പല ഭക്ഷ്യവസ്തുക്കളിലും ബയോട്ടിന്റെ സാന്നിധ്യം ധാരാളമുണ്ട്. അത്തരത്തിൽ ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി മുട്ടയുടെ മഞ്ഞയാണ്. നമ്മുടെ ശരീരത്തിന് നിരവധി പോഷകങ്ങൾ നൽകുന്ന ഒരു ആഹാരമാണ് മുട്ട. നല്ല ഡയറ്റ് നോക്കുന്നവർ മുട്ടയുടെ മഞ്ഞ ചിലപ്പോൾ കഴിച്ചെന്ന് വരാറില്ല. എന്നാൽ നമ്മൾ പലപ്പോഴും മാറ്റിവെക്കുന്ന ഈ മഞ്ഞയിലാണ് ബയോട്ടിൻ ധാരാളം അടങ്ങിയിരിക്കുന്നത്. മുടി കൊഴിച്ചില്, താരൻ, മുടിയുടെ ഉള്ളു കുറയുന്ന പ്രശ്നം എന്നിവ നേരിടുന്നവർക്ക് മുട്ടയുടെ മഞ്ഞ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ബയോട്ടിന്റെ അളവ് കൂട്ടുന്നതിന് സഹായിക്കും. മുട്ട കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. മുട്ടയുടെ മഞ്ഞയിലാണ് ബയോട്ടിൻ. എന്നാൽ മുട്ടയുടെ വെള്ള ഈ ബയോട്ടിൻ ശരീരത്തിൽ ആഗിരണം ചെയ്യുന്നത് തടയുന്നു. അതിനാൽ മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്ത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഞ്ഞയുടെ കൂടെ മുട്ടയുടെ വെള്ള കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് കൃത്യമായ രീതിയിൽ ബയോട്ടിൻ നിങ്ങളുടെ ശരീരത്തിൽ എത്തും. മറ്റൊന്നാണ് തിന. തിനയിൽ ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ലഭ്യമാകുന്ന സീസണിൽ തിന വാങ്ങി കഴിക്കുന്നതോ അല്ലെങ്കിൽ ചുട്ട് കഴിക്കുന്നതെല്ലാം നല്ലതാണ്. തിനയുടെ പൊടി ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ബയോട്ടിൻ ലഭിക്കും. മറ്റൊന്ന് മധുരക്കിഴങ്ങാണ്. ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ് മധുരക്കിഴങ്ങ്. നമ്മുടെ നാട്ടിൽ മധുരക്കിഴങ്ങ് ധാരാളം ലഭിക്കുകയും ചെയ്യും. മധുരക്കിഴങ്ങ് സത്യത്തിൽ ബയോട്ടിൻ വൈറ്റമിന്റെ ഒരു കലവറയാണ്. അതിനാൽ മുടിയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നവർക്ക് ധൈര്യമായി കഴിച്ചു തുടങ്ങാവുന്ന ഒരു ആഹാരം കൂടിയാണിത്. അടുത്തത് വാഴപ്പഴമാണ്. ഏത് പച്ചക്കറി കട എടുത്താലും അല്ലെങ്കിൽ പഴക്കട എടുത്താലും അവിടെ കുറേ പഴക്കൊലകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. ചിലരുടെ വീട്ടിൽ തന്നെ വാഴ കൃഷിയും ഉണ്ടാവും. എന്തായാലും ഏത് സീസണിലും ലഭ്യമാകുന്ന ഈ വാഴപ്പഴത്തെ നമ്മൾ കൊച്ചാക്കി കാണണ്ട. മുടിയുടെ ആരോഗ്യത്തിന് ബെസ്റ്റാണ്. വാഴപ്പഴത്തിൽ ധാരാളം ബയോട്ടിൻ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ദിവസേന കുറച്ച് വാഴപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. അടുത്തത് ചീരയാണ്. നല്ല തേങ്ങയിട്ട ചീരത്തോരനും അതുപോലെ പരിപ്പും ചീരയും കറികളും എല്ലാം മലയാളികളുടെ ഇഷ്ട വിഭവങ്ങളിലൊന്നാണ്. ചീര കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നതായിട്ട് നമുക്കറിയാം. മുടിക്കും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിൽ രക്തം വയ്ക്കുന്നതിനുമെല്ലാം ചീര നല്ലതാണ്. ഈ ചീരയിലും ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ചീര കിട്ടുന്ന അവസരത്തിലൊക്കെ അകത്താക്കാൻ ഒട്ടും മടിക്കണ്ട. ഇനി ബയോട്ടിന്റെ കുറവ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് നോക്കാം. അതിൽ ചില ലക്ഷണങ്ങളാണ് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചില്, മുടി പൊട്ടിപ്പോകുന്നത്, ചർമ്മത്തിലും കണ്ണിനും ചുവപ്പ് തടിപ്പുകൾ വരുന്നത്, വരണ്ട കണ്ണുകള്, ഉറക്കമില്ലായ്മ ഉണ്ടാവുക, ക്ഷീണം ഉണ്ടാവുക, വിശപ്പില്ലായ്മ, മുരി പിടിച്ച ചർമ്മം, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളിൽ കണ്ടാൽ ആവശ്യമായ സപ്ലിമെന്റ്സ് എടുക്കുകയും ബയോട്ടിന്റെ കുറവ് നികത്താനായിട്ട് ആവശ്യമായ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.